ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം നമ്മള് സ്വന്തം ഡി ബോസ് ദർശൻ സാറിന്റെ റോബർട്ട് എന്ന് പറയുന്ന മൂവിയിലെ ഓരോ സീൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ അടിയിൽ വരുന്ന ഒട്ടുമിക്ക കമന്റ് എന്നുള്ളത് റോബർട്ട് വേഴ്സസ് രാഘവ ഫൈറ്റ് കാണിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റോബർട്ടിൻ്റെ എൻട്രി കണ്ട സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ആ സ്ക്രീനിൽ രണ്ടുപേരും വരുമ്പോൾ എന്തോ രസമാണ് കാണാനായിട്ട്. രണ്ടുപേർക്കും ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു, രണ്ടുപേർക്കും ശക്തിയുണ്ടെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഏകദേശം ബ്രദേഴ്സിനെ പോലെയാണ്, അത്രയും ഭയങ്കര എന്താ പറയുക, ആ ഇമോഷൻ ആയാലും അവരുടെ സ്നേഹം എല്ലാം ഭയങ്കരമാണ്. പക്ഷേ അവര് തമ്മിലൊരു ഫൈറ്റ് വരുമ്പോ എങ്ങനെയായിരിക്കും, അത് വേറെ ലെവലായിരിക്കും അല്ലേ? കാരണം അത് ശരിക്കും എതിരുള്ള വില്ലനേക്കാളും എഫക്റ്റ് ആയിരിക്കും നമ്മൾക്ക് കാണുന്ന സമയത്ത് അവർ രണ്ടുപേരും. കാരണം അതിനകത്ത് ഒരു ഇമോഷൻ ഉണ്ടായിരിക്കും ആ ഫൈറ്റ് കാണുന്ന സമയത്ത്. കാരണം വെച്ചാൽ നമുക്ക് ഓൾറെഡി രണ്ടുപേരും ഇഷ്ടമാണ്, കാരണം രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കണക്ട് ആവും വല്ലാണ്ട്. അപ്പൊ രണ്ടുപേരും കണക്ട് ആയിട്ട് ആ ഇഷ്ടപ്പെടുന്ന രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇതായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ഫൈറ്റ് നടക്കാൻ തന്നെ കാരണം ഒരു എന്താ പറയുക, തെറ്റിദ്ധാരണയാണ് ശരിക്കും. കാരണം നമ്മൾ ആ ജഗതി ബാബ വില്ലൻ അദ്ദേഹമാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ ഇങ്ങനെ തെറ്റിക്കാൻ വേണ്ടിട്ട് ഫ്രണ്ട്സിനെ. അപ്പൊ അവര് രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് വേറെ ലെവലായിരിക്കും കാണാനായിട്ട് സ്ക്രീനിൽ. നമുക്ക് നേരെ കാണാം, അധികം പൊലിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അതൊരു പൊലിപ്പ് സീനാണ്. തുടങ്ങിയാലോ? റെഡി? റോബർട്ട് വേഴ്സസ് രാഘവ ഫൈറ്റ് സീൻ, ദി മോസ്റ്റ് അവേറ്റഡ്, ദി മോസ്റ്റ് അവേറ്റഡ്, മോസ്റ്റ് എക്സ്പെക്റ്റഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. തുടങ്ങിയാലോ? യെസ്, തുടങ്ങാം. രണ്ടാള് ಗೇಮ್ ಮಾಡ್ತಿರೋದು ಯಾರು, ಡಬ್ಬಲ್ ಗೇಮ್ ಮಾಡ್ತಿರೋದು ಯಾರು ಅಂತ ಅಂತಷ್ಟು ಗಾಂಧಿ ಅಲ್ಲ ನಾನು. ಕ್ಲಾರಿಟಿ ಇಲ್ಲದೆ ಏನೇನು ಮಾತಾಡ್ಬೇಡ ರಾಘವ. ಮೊದಲು ನಿನ್ನ ಹತ್ರ ನನಗೊಂದು ಕ್ಲಾರಿಟಿ ಸಿಗ್ಬೇಕು. ನಾನ್ ಗನ್ ಹಿಡ್ಕೊಂಡಾಗೆಲ್ಲ ನನ್ ಬೆನ್ನಿಂದ ಇರ್ತಾ ಇದ್ದಾನು, ಈಗೇನ್ ಎದುರುಗಡೆ ನಿಂತಿದ್ಯಾ? ಮನುಷ್ಯನ ಸೈನೈಡ್ಗಿಂತ ಫಾಸ್ಟ್ ಆಗಿ ಸಾಯಿಸೋದು. ಈಗ ನಿನ್ ಕಣ್ಣಿಗೆ ಎಲ್ಲರೂ ಶತ್ರುಗಳ ತರನೇ ಕಾಣಿಸ್ತಾರೆ. ನೂರ್ ಜನ ಶತ್ರುಗಳು ಎದೆ ಚೂರಿ ಆದ ಲಾಗೋ ನೋವಿಗಿಂತ ಒಬ್ಬ ಫ್ರೆಂಡ್ ಬೆನ್ನ ಚುರಿ ಆದಾಗ ಆಗೋ ನೋವು. ಜೊತೆಗೆ ದೊರೆ ಕುತ್ತಿಗೆ ನೀಡಿ ಬಿಗಿತಾರೆ ಅಂತ ಗೊತ್ತಿತ್ತು. ಪೊಲೀಸ್ ಅವ್ರಿಗೆ ಅಪ್ರೂವರ್ ಆದವನು ನೀನು. ನೀನು ಫ್ರೆಂಡ್ಶಿಪ್ ಬಗ್ಗೆ ಮಾತಾಡ್ತೀಯ, ನೀನು ಮಾಡ್ರಿ ಈ ತಪ್ಪಿಂದ ನಮ್ ಕಡೆ ಎಷ್ಟು ಜನ ಪ್ರಾಣ ಕಳ್ಕೊಂಡಿದಾರೆ ಅಂತ ಗೊತ್ತೇನೋ ನಿನ್ಗೆ? ಪ್ರಾಣ ಕಳ್ಕೊಂಡ್ರೆ ಯಾರು ಫ್ರೀಡಮ್ ಫೈಟರ್ಸ್ ಅಲ್ಲ, ದೊಡ್ಡ ಸರ್ಟಿಫಿಕೇಟ್ ಅಲ್ಲಿ ಎಕ್ಸ್ಪೈರಿ ಡೇಟ್ ನ ಬರ್ಸ್ಕೊಂಡ್ ಬಂದಿರೋ ಕ್ರಿಮಿನಲ್ಸ್. ಆದ್ರೆ ನನ್ನ ಹೆಂಡತಿ ಏನ್ ತಪ್ಪು ಮಾಡಿದ್ರು? ನಾವು ಮಾಡಿದ ತಪ್ಪಿಂದ ಅವ್ರ ಪ್ರಾಣ ಹೋಯ್ತು. ಈಗಲೂ ನಾನು ಅದೇ ತಪ್ಪು ಮಾಡಿದ್ರೆ ನಾಳೆ ನನ್ನ ಮಗನ ಬಲಿ ಕೊಡ್ಬೇಕಾಗತ್ತೆ. ಹಾಗಾಗದಕ್ಕೆ ನಾನ್ ಬಿಡೋದಿಲ್ಲ. ಅದಕ್ಕೆ ಯಾರೇ ಅಡ್ಡ ಬಂದ್ರು ಸುಮ್ಮನೆ ಇರಲ್ಲ. ಅಟ್ಟ ಸಿಗ್ದಾಕೋದು ಸಿಗ್ದಾಕೋದು ನಿನ್ಕಿಂತ ಮುಂಚೆನೆ ಕತ್ಕೊಂಡಿದ್ದೀನಿ. ಮನ್ಸಲ್ಲಿ ಇರೋದಲ್ಲ, ಈಗ ಒಂದೊಂದಾಗ ಹೊರಗಡೆ ಬರ್ತಾ ಇದೆ. ಆ ಎ ಸಿ ಪಿ ಹೇಳಿದ್ ಕರೆಕ್ಟ್, ನನ್ನ ಸಾಯಿಸಕ್ ಕೊಟ್ಟಿದ್ ಸುಪಾರಿಯಲ್ಲಿ ನಿಂದು ಇನ್ವಾಲ್ವ್ಮೆಂಟ್ ಇದೆ. ನಿನ್ ನೋಡಿಯ ಉದ್ದೇಶ ನನ್ಗಿದ್ದಿದ್ರೆ ನಾನೇ ಆ ಎ ಸಿ ಪಿ ಹತ್ರ ಹೋಗ್ತಾ ಇದ್ದೆ. ಒಂದಾನೆ ಒಂದು ಹುಲಿ ನೋಡಿಯೋದಕ್ಕೆ ನರಿಗಳತ್ರ ಹೋಗಲ್ಲ. ಕುಡಿಯುತ್ತೆ ರಾಬರ್ಟ್, ಈಗ ನನ್ನ ರಿವೆಂಜ್ ಯಾರೇ ಅಡ್ಡ ಬಂದ್ರು ಫ್ರೆಂಡ್ಶಿಪ್ ನೇ ಮರೆತು ಬಿಡ್ತೀನಿ. ನನ್ನ ನಿಯತ್ತು ಅಡ್ಡ ಬಂದ್ರೆ ಫ್ರೆಂಡ್ ಅನ್ನೋದನ್ನೇ ಮರೆತು ಬಿಡ್ತೀನಿ. ಎಷ್ಟೇ ಫ್ರೆಂಡ್ಶಿಪ್ ಇದ್ರು ಯಾರಾದ್ರೂ ಟ್ರಿಗರ್ ಪ್ರೆಸ್ ಮಾಡಿದ್ರೆ ಅದು ಬೇರೆ ಆಗ್ಲೇಬೇಕು. ಡೈಲಾಗ್ಸ್, ಕೌಂಟರ್ ಡೈಲಾಗ್ಸ್, ಮಾಸ್, ಓಹ್ ಚಾ ಮೋರೆ ಪವರ್ ಅಲ್ಲ, ಪಂಚ್ ಭಯಂಕರ ಪವರ್. ಬಿಜಿಎಂ ಬಿಜಿಎಂ ಓಹ್ ಅಡಿಕಿನಾ ಅಂತ ಹೋಗ್ತಿದೆ. ಓಹ್ ആ ഡയലോഗ് കൂടി കഴിഞ്ഞിട്ട് അടി വരുമ്പല്ലേ പവർ വന്നെ. ഇമോഷണൽ. ആ ഫ്രെയിംസ്. ഓഹ്
കളർ ഗ്രേഡിംഗ് എല്ലാം ഭയങ്കര കാണിച്ചിട്ടുണ്ട്. ലൊക്കേഷനും പൊളിയല്ലേ ഫൈറ്റിന്. ഇമോഷൻ ഉണ്ട് ഫേസിൽ കണ്ടായിരുന്നോ? വെറുതെ അല്ല, ഭയങ്കര പവർ ഫൈറ്റിന്. ഫൈറ്റ് വേറെ ലെവൽ ഉണ്ടോ സംഭവം? അവിടുത്തെ ബീജം ഒരേ ശക്തിയാണെന്ന് കാണിക്കുന്നുണ്ട് അല്ലേ? ഓ ഐ ബോഡി 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 കാണിക്കുന്നു. പേരെയും കാണിച്ചുണ്ടോ? അത് ഇടന്ന് നോക്കിയിട്ടില്ലേ രണ്ടുപേരുടെയും പവർ കാണിച്ച. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ കളർ കളർ. ഷോട്ട് ഉണ്ടോ? ಗನ್ಗೂ ಬುಲೆಟ್ಗೂ ಇರೋ ಫ್ರೆಂಡ್ಶಿಪ್ಪು. ಯಾರಾದ್ರೂ ಟ್ರಿಗರ್ ಪ್ರೆಸ್ ಮಾಡಿದ್ರೆ ಬುಲೆಟ್ ನುಗ್ಗೋದು ನಿಜ, ಆದ್ರೆ ಗನ್ನು ಗುರಿ ಇಟ್ಕಡೆನೆ ಬುಲೆಟ್ ನುಗ್ಗೋದು. ಬೇರೆ ಆಗಿದ್ದೀವಂತ ಆ ಬುಲೆಟ್ ರಿವರ್ಸ್ ಬರಲ್ಲ. അതാണ്ടാവുന്ന എനിക്കറിയായിരുന്നു ഓൾറെഡി. ഇമോഷണൽ കുട്ടി. എന്താ പറയുക, ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷൻ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഇവർ രണ്ടുപേരും വില്ലന്മാരായിരുന്നെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു, ഈ റോബർട്ട് രാഘവ എന്ന് പറയുന്ന ക്യാരക്ടർ. പക്ഷെ രണ്ടുപേരും തിക് ഫ്രണ്ട്സാണ്, ഏകദേശം ഫ്രണ്ട്സ് മാത്രമല്ല ബ്രദേഴ്സിനെ പോലെ എന്താ പറയുക നിൽക്കുന്നവരാണ്. അപ്പോൾ അവരെ രണ്ടുപേരും തമ്മിൽ തെറ്റിച്ചിട്ട് അവർ തമ്മിലൊരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് ആരുടെ കൂടെ നിൽക്കണം എന്നായി പോവും. കാരണം ഒരു ഭാഗത്ത് തൻ്റെ ഭാര്യനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന രാഘവ എന്ന് പറയുന്ന ക്യാരക്ടർ, പിന്നെ റോബർട്ടിന്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ആ ഒരു സ്ട്രോങ് ആയിട്ട് വേറെ പെണ്ണും പടക്കോഴിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും നിൽക്കുന്ന സമയത്ത് നമ്മള് ഭയങ്കര ഇമോഷണൽ ആയി പോവും, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഫൈറ്റിൽ കാണിച്ചിരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടുപേർക്ക് ഏകദേശം ഒരേ പവർ. അതിനകത്ത് എന്താ പറയാ ഡിവോഴ്സിനാണ് കുറച്ച് പവർ കൂടുതൽ കാണിച്ചത്. ഓൾറെഡി മറ്റേ ഫസ്റ്റ് പറയുമ്പോൾ പറയുന്നില്ല, ആ ഒരു ഡയലോഗിൽ പഞ്ച് ഡയലോഗ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തല്ല് തുടങ്ങുന്നതിന് മുന്നേ ആ ഒരു ഡയലോഗ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ബുള്ളറ്റും പിന്നെ അതുപോലെ അങ്ങനെ പറയുന്ന സംഭവങ്ങളൊക്കെ. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഡയലോഗ് പറഞ്ഞേ നമ്മൾ ഡിവോഴ്സ് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, അതായത് ആന പുലീൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഒരിക്കലും എന്താ പറയുക മറ്റേ ചെന്നായ്ക്കളെ വിടില്ല, ഡയറക്ടറിനെ വരുന്നു അല്ലേ. അപ്പൊ അതായത് ആനയുടെ ശക്തിയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കണം. അത് അതാണ് ആ ബൈക്ക് പൊക്കണ സമയത്തും ഒരാള് രണ്ട് കൈനെ കൊണ്ടും ഒരാൾ ഒരു കൈനെ കൊണ്ടും കാണിച്ചത് പൊക്കി കാണിച്ചത്. അപ്പൊ ഏകദേശം എന്താ പറയാ പിന്നെ ഒരു ഡയലോഗ് ഇല്ലേ, അതായത് നിനക്ക് മുന്നേ ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ് എന്നുള്ളത് ഈ സംഭവങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ആ ബൈക്ക് പൊക്കുന്നതിൽ വരെ നമുക്ക് ചെറുതായിട്ടൊന്നും ഇതായിട്ട് തോന്നിയെങ്കിലും പക്ഷെ അവസാനം ആ ബൈക്ക് പൊക്കുന്നതില് ഡിവോഴ്സ് പൊക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി പൊക്കുന്നില്ല, ഇല്ല അവിടെ നീക്കി വിളിച്ചിട്ടാണ്. അപ്പൊ അതിലാണ് കുറച്ച് ലോജിക് അവിടെ കൊണ്ടുവന്നത്. കാരണം
ചില ഒറ്റ കൈ കൊണ്ട് പൊക്കാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. പക്ഷെ ഇങ്ങനെ വലിച്ചു നിൽക്കാൻ പറ്റും, കാരണം ആ ഒരു പവർ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ. അതെന്താ പറയുക, നമ്മൾ ഒന്നില്ലേ ഭയങ്കരമായിട്ട് പ്രത്യേകത എന്ന് വെച്ചിട്ട് കളർ ഗ്രേഡിങ് ഓ ഒരു രക്ഷയില്ല. ആ ഒരു ഗ്രേ ഷെയ്ഡ് കാണിച്ചിരിക്കുന്ന അവിടെ ഇവർ രണ്ടുപേരും ഫ്ലൈറ്റ് ചെയ്യാൻ, പക്ഷേ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് ലുക്ക് അല്ലേ കാണാൻ. രണ്ടുപേർക്കും നല്ല ബോഡി ഉണ്ട്, നല്ല ബിൽഡപ്പ് ആണ്, രണ്ടുപേരും ഭയങ്കര ഹെവിയാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് കാണുമ്പോൾ, നമ്മൾ പൊതുവെ എല്ലാ സിനിമകളിലും രണ്ട് ഇങ്ങനെ ശക്തിയുള്ള ആൾക്കാർ ഫൈറ്റ് ചെയ്യുന്ന നമുക്ക് എപ്പോഴും ഇഷ്ടമാണ് അല്ലെ, അത് കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും എപ്പോഴാണ് ആ തല്ല് വരുന്നത് അറിയാൻ വേണ്ടിട്ട്. അങ്ങനത്തെ ഒരു സംഭവം ഇണ്ടാത്ത ഒരു സംഭവം ഉണ്ടായി മാസം അവസാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെയാണ് പിന്നെ ഇമോഷണൽ ആയി കളയുന്നത്. അതായത് ഇവർ ഏകദേശം ആ ഫൈറ്റ് നമുക്കറിയാം, ആരാരും ജയിക്കാതെ ആരാരും അവർ പരസ്പരം കൊല്ലില്ല എന്ന് നമുക്ക് എന്തായാലും അറിയാം. പിന്നെ അവസാനം ആ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഡീബോസിന്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, അതായത് ബുള്ളറ്റീന്ന് ഓൾറെഡി ഒരാവശ്യം വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല, അതുപോലെയാണ് റിലേഷൻ എന്നൊക്കെ. നമ്മൾ വിചാരിച്ചു നമ്മൾ എന്തായാലും മനസ്സ് നമുക്ക് അറിയാം ഒബിയസ്ലി ഷൂട്ട് ചെയ്യില്ല എന്ന്, എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു ആരെങ്കിലും ഒരാളെ ബാക്കിൽ നിന്ന്. ഒബിയസ്ലി അവർ രണ്ടുപേരും ഒന്നായി, അവർ രണ്ടുപേരും എന്താ പറയാ പുള്ളിക്കാരനെ വെടിവെച്ചു, പിന്നീട് ഡീബോസിനെയും തല്ലി. അവിടെ ഡീബോസ് തളരാനൊരു കാരണമുണ്ട്. എന്താ സംഭവം എന്നറിയോ, ചിലപ്പോ വേണമെങ്കിൽ ഒറ്റക്കൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് കാണിക്കാം, പക്ഷെ അവിടെ നമ്മളെ ഒരു സംഭവം കാണിച്ചെന്നറിയോ, ആ ഒരു ഇമോഷൻ ഉണ്ട് അവിടെ, ആ ഒരു ഇമോഷനോട് കൂടിയിട്ടാണ് ആള് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ എത്ര പവർ ഉണ്ടെങ്കിലും ചിലപ്പോ ഫൈറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മള് മാക്സിമം ഒരു പരിധി വരെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും അയ്യോ അടിക്കണ്ട എന്നുള്ളൊരു തോന്നൽ വരും. അതല്ല ഞാൻ പറഞ്ഞത്, കാരണം വെച്ചാൽ ഓൾറെഡി ഫ്രണ്ടിനെ അടിച്ചു എന്നുള്ളൊരു സങ്കടം ഉള്ളിൽ ഉണ്ടായിരിക്കും, പിന്നെ ഓൾറെഡി വെടിയുണ്ട കൊണ്ടിട്ടുണ്ട്, കുട്ടീനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ കൊറേ ഇമോഷൻസിന്റെ നടുക്കാണ് ആ ഒരു ക്യാരക്ടർ, റോബർട്ടിന്റെ ക്യാരക്ടർ നിൽക്കുന്നത്. അപ്പൊ റോബർട്ടിന് എത്ര വലിയ പവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോ അവിടെ അദ്ദേഹത്തിന് ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ആ ഒരു അടിയടിക്കുന്ന സമയത്ത് മാറിക്കൂടെ, ഫൈറ്റ് ചെയ്യാലോ. പക്ഷേ ഗൺ പോയിന്റിലാണ് കുട്ടി ഉള്ളത്, അതുകൊണ്ടാണല്ലോ നമ്മള് ഓൾറെഡി ഈ പടത്തിന്റെ ഫസ്റ്റ് കണ്ടിട്ടുണ്ടല്ലോ, ആ കുട്ടിയാണ് വലുതായിട്ട് വരുന്നത്. അപ്പൊ ഏകദേശം ആ ഒരു സംഭവം ഇനിയിടുന്ന എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയായിരിക്കും റോബർട്ട്. ആ സംഭവം എനിക്ക് തോന്നുന്നു ഏകദേശം മരിച്ചു എന്നുള്ള രീതിയിൽ ആക്കുന്ന ഒന്നാണ് അവര്. സംഭവമാണ് വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത സീനിൽ ഡീബോസ് പവർ ഇണ്ടാത്തതുകൊണ്ട്, ഇന്നത്തെ ഡീബോസ് മാത്രല്ല ഡീബോസിന്റെ കൂടെ അദ്ദേഹം രാഘവ ചെയ്ത പേരറിയില്ല, അദ്ദേഹവും മാസല്ല, രണ്ടുപേരും എന്താ പറയാ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത് രക്ഷയില്ല കാണാനായിട്ട്. പ്രത്യേകിച്ച് സ്ക്രീനിൽ കാണുമ്പോ അത് ഭയങ്കര ഭംഗിയുണ്ട് ആ ഒരു കാണിക്കുന്ന കാണാനായിട്ട്. രണ്ടുപേരും രക്ഷയില്ല. ഇടയ്ക്ക് ആ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇടക്കിടക്ക് ഒരു ബീജം വരുന്നില്ലേ, ഒരു സാധനം അത് ഭയങ്കര ഒരു പവർ വരുന്നുണ്ട്. അതായത് എനിക്കില്ലേ ഇതിനകത്ത് ബീജം ഉണ്ടെന്ന് തോന്നിച്ചില്ല, അതാണ് എനിക്ക് ഉണ്ടായിരുന്നോന്ന്. കാരണം എനിക്ക് നമ്മളെന്ന് വെച്ചാൽ ആ ഒരു ഫൈറ്റിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ്, തോന്നുന്നില്ല ബീജം. അല്ലെങ്കിൽ നമ്മളല്ലേ ബീജം കേറി നിൽക്കുന്നില്ല, കേറി നിൽക്കാണ്ട് ആ ഫൈറ്റുമായിട്ട് കറക്റ്റ് ആയിട്ട് സിങ്ക് ചെയ്തിട്ട് ഇടക്കിടക്ക് മാത്രമാണ് ആ സൗണ്ട് വരുന്നത്. വരുമ്പോ നല്ല രസമുണ്ട് പക്ഷെ കേൾക്കാൻ വേണ്ടിട്ട്. എന്തായാലും അടുത്ത സീന് വേണ്ടി കട്ട് ഇട്ടെങ്കിൽ ഈ സീൻ ഒരു രക്ഷയില്ല, അത്രേ ഉള്ളു പറയാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും പുതിയ പുതിയ കിട്ട് കിട്ട് കിട്ട സീൻസ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.